ഗൈസ്, കുട്ടപ്പൻ ഹാസ് അറൈവ്ഡ്. എ ജെ കുട്ടപ്പൻ ഹാസ് അറൈവ്ഡ് വെയറിങ് നമ്പർ 10 ഗൈസ്. അപ്പോൾ ഗൈസ്, നിങ്ങളോട് ഞാൻ പറഞ്ഞ പ്ലെയർ കരിയർ മോഡ് സ്റ്റാർട്ടായേക്കാണ്. നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡാണിത് ഗൈസ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ സപ്പോർട്ട് അനുസരിച്ച് പോകുന്നൊരു സീരീസ് ആയിരിക്കും ഇത്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ സീരീസ് മുന്നോട്ട് പോകുള്ളൂ. പിന്നെ പറയാനുള്ളത്, ഈ ഗെയിമിൽ നിങ്ങൾക്കറിയാവുന്നത് പോലെ ഞാൻ പറഞ്ഞിട്ടുള്ളതുമാതിരി പ്ലെയർ കരിയർ മോഡ് ഇല്ല. അതുകൊണ്ട് തന്നെ കറക്റ്റായിരിക്കില്ല. ഞാൻ ഒരു സ്റ്റോറി മോഡ് ബേസ്ഡാണ് ഈ പ്ലെയർ കരിയർ മോഡ് കൊണ്ടുപോകുന്നത്. പിന്നെ കുട്ടപ്പൻ്റെ നമ്പർ 10 ടീം ഷെഫീൽഡ് യുണൈറ്റഡ് ആണ്. അപ്പോൾ 2024 സീസണാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഷെഫീൽഡ് യുണൈറ്റഡ് ഇപ്പോൾ ചാമ്പ്യൻഷിപ്പിലാണ്, പ്രീമിയർ ലീഗിൽ നിന്ന് റെലഗേറ്റ് ആയിട്ട്. അപ്പോൾ അവരെ നമുക്ക് പ്രീമിയർ ലീഗിലേക്ക് എത്തിക്കണം തിരിച്ച്. അതാണ് നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ് ഈ ക്ലബ്ബിൽ. പിന്നെയെന്ന് പറയാനുള്ളത്, ഇതിൽ ഏജും നാഷണാലിറ്റിയും നിങ്ങൾ നോക്കണ്ട. ഞാനിപ്പോൾ സ്ക്രീനിലൊരു സംഭവം കാണിക്കുന്നുണ്ടാവും, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഗൈസ്. അതായിരിക്കും നമ്മുടെ എ ജെ കുട്ടപ്പൻ്റെ പ്ലെയർ പ്രൊഫൈൽ. അപ്പോൾ പേര് ഫുൾ നെയിം എ ജെ കുട്ടപ്പൻ എന്നാണ്, നെയിം കുട്ടപ്പൻ എന്നാണ്. അപ്പോൾ നമ്പർ 10, പിന്നെ നാഷണാലിറ്റി ഇന്ത്യയാണ്. അത് ഞാൻ നിങ്ങളോട് ചോദിച്ചിരുന്നു. പിന്നെ ഞാൻ നിങ്ങളോട് ചോദിച്ചിരുന്നു എവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അപ്പോൾ അതെൻ്റെ ഒരു മിസ്റ്റേക്കാണ്, ഞാൻ ഇന്ത്യ കൊടുത്തത്. അപ്പോൾ ഇന്ത്യ ഗെയിമിലില്ല, ISL ഈ ഗെയിമിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ചാമ്പ്യൻഷിപ്പിലാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഏജ് എന്ന് പറയുന്നത് കുട്ടപ്പനിപ്പോൾ 18 അതെ ഗൈസ്, 18 നമ്മുടെ പ്ലെയർക്ക് ഇപ്പോൾ ഉള്ളത്. പിന്നെ ബാക്കി സ്റ്റാറ്റ്സൊക്കെ ഇവിടെ കാണിക്കും. നമ്മളിപ്പോൾ ഒരു ഗെയിം പോലും കളിച്ചിട്ടില്ല. പിന്നെ ഗൈസ്, നമ്മുടെ ടീമിലേക്ക് വരാണെങ്കിൽ നമ്മുടെ മാനേജർ നമ്മളിപ്പോഴും സബിലാണ് നിർത്തിയിരിക്കുന്നത്. ഫസ്റ്റ് കളി നമ്മൾ ഇറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമ്മളോട്, പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതല്ല. പിന്നെ ബാക്കി കാര്യങ്ങളെന്ന് പറയാനുള്ളത്, ഷെഫീൽഡ് യുണൈറ്റഡിൻ്റെ കിറ്റ്സ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഹോം കിറ്റ്. പിന്നെ മെക് ബേണിയാണ് നമ്മുടെ ക്യാപ്റ്റൻ. ജേഴ്സി നമ്പർ 9 ഫോർവേഡാണിത്. നമ്മുടെ അവേ കിറ്റ്, പിന്നെ തേർഡ് കിറ്റ്, ഗോൾ കീപ്പർ, ഹോം കിറ്റ്. ഡേവീസ് ആണ് നമ്മുടെ ഗോൾ കീപ്പർ. പിന്നെ ഇതാണ് നമ്മുടെ ഗോൾ കീപ്പർ അവേ കിറ്റ് ഗൈസ്. അപ്പോൾ പിന്നെ ടീം എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ നമ്മുടെ ചാമ്പ്യൻഷിപ്പിലേക്ക് നമ്മൾ റെലഗേറ്റ് ആയതുകൊണ്ട് തന്നെ കുറേ പേരുടെ റേറ്റിംഗ്സിൽ നിങ്ങൾക്ക് ചേഞ്ചസ് കാണാം. അപ്പോൾ നമ്മൾ പ്രീമിയർ ലീഗിലേക്ക് പിന്നെയും പ്രൊമോട്ട് ആവുകയാണെങ്കിൽ റേറ്റിംഗൊക്കെ ശരിയാവുന്നതാണ്. എ ജെ കുട്ടപ്പൻ്റെ റേറ്റിംഗ് 68 ആണ്. എ ജെ കുട്ടപ്പൻ റൈറ്റ് ഫൂട്ടഡ് ആണ്. ഓക്കെ, പിന്നെ 158 cm ആണ് എ ജെ കുട്ടപ്പൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ്, അത്രയൊക്കെയാണ് ഈ ഇതിൽ പറയാനുള്ളത്. പിന്നെ നമ്മൾ കറൻ്റ്ലി ചാമ്പ്യൻഷിപ്പിലാണ്. പിന്നെ ചാമ്പ്യൻഷിപ്പിൽ ഞാൻ ഒരു ടീമിൻ്റെ പേരും കറക്റ്റല്ല, ഷെഫീൽഡ് യുണൈറ്റഡ് മാത്രമാണ് കറക്റ്റ് നെയിമിൽ ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് മാച്ച് ആരായിട്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വെസ്റ്റ് മിഡ്ലാൻഡ്സ് ആയിട്ടാണ്. അതിൻ്റെ റിയൽ പേരെനിക്കറിയില്ല. അപ്പോൾ നമുക്കെന്തായാലും മാച്ചിലേക്ക് കടക്കാം. ഗൈസ്, നമ്മുടെ ഫസ്റ്റ് മാച്ച് ഞാൻ പ്ലേ ചെയ്യേണ്ടതിന് പകരം ഞാൻ അറിയാണ്ട് സിം ചെയ്തു ഗൈസ്. അപ്പോൾ അതിൽ നമ്മൾ കളിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഡെബ്യൂ മാച്ചിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ഡെബ്യൂ മാച്ച് വരുന്നത് ഹാംഷിയർ റെഡ് എന്ന് പറഞ്ഞൊരു ടീമായിട്ടാണ്. അപ്പോൾ നമ്മുടെ ഡെബ്യൂ മാച്ചിലേക്ക് നമുക്ക് കടക്കാം ഗൈസ്. വിചാരിച്ചതുമാതിരി തന്നെ ഞാൻ ഫസ്റ്റ് 11 അപ്പോൾ ബ്രൂസ്റ്റർ ആണ് അവിടെ ഇറങ്ങുന്നത്. നമ്മുടെ സെക്കൻഡ് ഹാഫിൽ തന്നെ ഇറക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. സോ ഗൈസ്, ഹാഫ് ടൈം ആകുമ്പോൾ നമ്മുടെ ടീമിലെ റൈറ്റ് വിങ് ബ്രൂസ്റ്റർ അത്ര നല്ല പെർഫോമൻസ് അല്ല, 5.1 റേറ്റിംഗ് ഉള്ളു. അതുകൊണ്ട് തന്നെ നമ്മളെ ഇറക്കാനായിട്ട് ചാൻസ് ഉണ്ട് മാനേജർ. അപ്പോൾ ഗൈസ്, യെസ് ഗൈസ്, നമ്മൾ പറഞ്ഞത് ശരിയായിരുന്നു. നമ്മുടെ മാനേജർ ഹാഫ് ടൈമിൻ്റെ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മളെ ഇറക്കിയിട്ടുണ്ട് ബ്രൂസ്റ്ററിന് പകരമായിട്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഡിഫറൻസ് വരുത്താൻ പറ്റുമോ നോക്കാം. അപ്പോൾ സ്കോർ ഇപ്പോൾ 1-0. നമ്മളെ മാനേജർ എന്തായാലും ഇറക്കിയിട്ടുണ്ട് ഗൈസ്. വിങ്ങിലൂടെ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. ആൻഡ് ഗൈസ്, നമുക്കത് കടന്നു പോകാൻ പറ്റിയില്ല. ആൻഡ് യെസ്, നമുക്കിപ്പോൾ ഒരു ത്രൂ ചാൻസ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് നമ്മളത് ഷൂട്ട് ചെയ്യാണ് ഗൈസ്. ജസ്റ്റ് ഹിറ്റ് ദ ക്രോസ് ബാർ ഗൈസ്. ഷേ ഗൈസ്, നമ്മുടെ ഡെബ്യൂ മാച്ചിൽ തന്നെ ഗോൾ അടിക്കാനായിട്ടുള്ളൊരു നല്ലൊരു അവസരമായിരുന്നു, പക്ഷെ അത് ക്രോസ് ബാറുമ്പോൾ തട്ടിയേക്കാണ്. ഓക്കെ, എനിക്കൊരു ത്രൂ ബോൾ തന്നേക്കാണ്. ആൻഡ് ഞാൻ വിങ്ങിലൂടെ നല്ല രീതിക്ക് എ ജെ കുട്ടപ്പൻ നല്ല രീതിക്ക് തന്നെ ഡ്രിബിൾ ചെയ്യുന്നുണ്ട്. ആൻഡ് ത്രൂ പാസ്, പക്ഷേ ഇതൊരു ഭയങ്കര ഒരു പുവർ ത്രൂ പാസ് ആയിരുന്നു.
അവർ ആൻഡ് ഇപ്പോൾ നമുക്കൊരു അറ്റാക്കാണ്, നമ്മുടെ ഒരു അറ്റാക്കാണ് ലെഫ്റ്റ് വിങ്ങിലൂടെ. ആൻഡ് ഓക്കെ, മാർഷിൻ്റെയിലാണ് ബോൾ. ആൻഡ് മാർഷ് ഒരു വണ്ടർഫുൾ ത്രൂ ബോൾ ടു മെക് ബോണി. ആൻഡ് മെക് ബേണി ഒരു കോർണർ, നമുക്ക് കോർണറാണ് അല്ല ഗൈസ്, ബോൾ കിക്ക് മാത്രമായിട്ട് അത് കലാശിക്കുകയാണ്. ഓക്കെ, റെഗുലർ ടൈം കഴിഞ്ഞിട്ടുണ്ട്, 7 മിനിറ്റ് എക്സ്ട്രയാണ്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കണം ഗൈസ് ഈ മിനിറ്റുകളിൽ. എ ജെ കുട്ടപ്പൻ നീഡ്സ് ടു പെർഫോം വെൽ. ഓക്കെ ഗൈസ്, ഓക്കെ, നല്ലൊരു ഇൻ്റർസെപ്ഷൻ നടത്തിയിട്ടുണ്ട്, പക്ഷെ അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തേക്കാണ് ബോൾ. ഗൈസ് ഇവിടെ വെച്ച് നമ്മളിത് ബോട്ടിൽ ചെയ്യാൻ പാടില്ല. ആൻഡ് എനിക്ക് തോന്നുന്നത് നമ്മളിത് ബോട്ടിൽ ചെയ്യുന്നതാണ്, കാരണം എല്ലാ പാസും മിസ്സാവാണ്, എല്ലാ പാസും അവർ ഇൻ്റർസെപ്റ്റ് ചെയ്യാണ്. പക്ഷെ നമ്മളും അതിനനുസരിച്ച് ഇൻ്റർസെപ്റ്റ് ചെയ്യണ്ടെങ്കിലും നമ്മൾ പാസ്സൊക്കെ അവർക്കാണ് കൊടുക്കുന്നത്. ആൻഡ് ഫുൾ ടൈം ആവുമ്പോൾ 1-0 മാത്രമേ ഉള്ളൂ ഗൈസ്. നമ്മൾ റൂസ്റ്ററിനേക്കാളും നല്ലൊരു പെർഫോമൻസ് എടുക്കാൻ പറ്റിയിട്ടുണ്ട്, അതും 52-ാമത്തെ മിനിറ്റിൽ ഇറങ്ങിയിട്ട്. അപ്പോൾ അത് അത്ര ഇതൊരു നല്ല കാര്യമാണ് ഞാനത് കണക്കാക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മാച്ച് നമ്മൾ 5.6-star റേറ്റിംഗ് വാങ്ങി, 1-0 നമ്മൾ ജയിച്ചേക്കാണ് നമ്മുടെ ഡെബ്യൂ മാച്ച്. നമ്മൾ ടേബിളിലെ സെക്കൻഡാണ്, പക്ഷെ നമ്മൾ 6 points എടുത്തിട്ടുണ്ട് 2 കളിയിൽ നിന്ന്. അപ്പോൾ പക്ഷെ ഗോൾ ഡിഫറൻസിൻ്റെ, അവർ കൂടുതൽ ഗോൾ അടിച്ചതിൻ്റെ പേരിൽ നോർഫോക്ക് സിറ്റിയാണ് ഇപ്പോൾ ഫസ്റ്റ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡിൽ 2 matches, പക്ഷെ നമ്മൾ 1 match കളിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് എപ്പിസോഡിൽ ഇത്ര മതിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഗൈസ്. അപ്പോൾ അടുത്തത് നമ്മുടെ മാച്ച് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് സൗത്ത് വെയിൽസ് ഗൈസ്, സൗത്ത് വെയിൽസ് ആയിട്ടാണ് നമ്മുടെ അടുത്ത മാച്ച്. അപ്പോൾ ആ മാച്ചിന് വേണ്ടി നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക, സെക്കൻഡ് എപ്പിസോഡ് അടുത്ത് തന്നെ വരും. പക്ഷേ സെക്കൻഡ് എപ്പിസോഡ് ഇറക്കണമെങ്കിൽ ഗൈസ് നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവുണ്ടോ എന്ന് നമുക്കറിയണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ എപ്പിസോഡിന് ഒരു ലൈക്ക് ടാർഗറ്റ് വയ്ക്കുകയാണ്. അപ്പോൾ ഒരു 10 likes ടാർഗറ്റ് വയ്ക്കുന്നത്. 10 likes എപ്പോൾ ആവുന്നു അപ്പോൾ തന്നെ നമ്മൾ സെക്കൻഡ് എപ്പിസോഡ് ഇറക്കാൻ മാക്സിമം നോക്കുന്നതാണ്, അല്ലെങ്കിൽ 10 likes എപ്പോൾ ആവുന്നു അപ്പോൾ തന്നെ നമ്മൾ സെക്കൻഡ് എപ്പിസോഡിൻ്റെ റെക്കോർഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഗൈസ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അത് ഇടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇവിടെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ഗൈസ്.